ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തതയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. വടപുറം ഗവൺമെന്റ് മാപ്പിള എൽ പി സ്കൂളിലെ എം ടി എ പ്രസിഡന്റിനെ പ്രീ പ്രൈമറി വിഭാഗത്തിലെ ആയ മർദ്ദിച്ചതായി പരാതി. പി ടി എ കമ്മിറ്റി പുതിയതായി നിയമിച്ച അധ്യാപികയ്ക്ക് നിലവിലെ അധ്യാപികയും ആയയും ചേർന്ന് വിലക്ക് ഏർപ്പെടുത്തുന്നതായും രക്ഷിതാക്കൾ. പി ടി എ കമ്മിറ്റി നിയമിച്ച അധ്യാപികയ്ക്ക് ക്ലാസ് എടുക്കാൻ അനുമതി നൽകുകയും ആയയെ സ്കൂളിൽ നിന്നും മാറ്റുകയും ചെയ്യാതെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കില്ലെന്നും പി ടി എ പ്രസിഡന്റ് പറഞ്ഞു. ഈ ആയനെ നിർബന്ധമായിട്ടും മാറ്റണം, മാറ്റി നിർത്തണം സ്കൂളിൽ നിന്ന് തന്നെയാണ് പി ടി എ കമ്മിറ്റിയുടെ മാത്രമല്ല മൊത്തത്തിൽ പാരന്റ്സിന്റെ എല്ലാം തീരുമാനം. ടീച്ചറെ കാര്യത്തിലും ഏകദേശം അതേപോലെ ഒരു തൂക്കടിസ്ഥാനത്ത് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ രണ്ടുപേരും മാറ്റിക്കഴിഞ്ഞാൽ സ്കൂൾ അത്രത്തോളം ഒന്നും കൂടെ വൃത്തിയായിട്ട് പോകുന്നുണ്ടെങ്കിൽ മക്കളെ ഭാവിയെ മുൻനിർത്തി ഇതിന് വേണ്ടപ്പെട്ട അധികാരികൾ അതിന് വേണ്ട ഒരു തീരുമാനം, ഉചിതമായ തീരുമാനം ഉണ്ടാക്കി തരണം തന്നെയാണ് പുതിയ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്. രക്ഷിതാക്കളെത്തി കുട്ടികളെ വീടുകളിലേക്ക് കൊണ്ടുപോയി. നിലവിൽ പ്രീ പ്രൈമറി ക്ലാസ്സുകളിൽ എൽ കെ ജിയിലും യു കെ ജിയിലുമായി 75 കുട്ടികളാണുള്ളത്. നിലവിൽ ഒരു അധ്യാപികയ്ക്ക് രണ്ട് ക്ലാസുകളും ഒപ്പം കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് പി ടി എ കമ്മിറ്റി ഒരു അധ്യാപികയെ കൂടി താൽക്കാലികമായി നിയമിച്ചത്. കഴിഞ്ഞ ഒരു വർഷം താൽക്കാലിക അധ്യാപികയായി ജോലി ചെയ്തയാളെ തന്നെ ഒരു വർഷത്തേക്ക് കൂടി നിയമിക്കാൻ June 1 ചേർന്ന പി ടി എ കമ്മിറ്റി തീരുമാനിക്കുകയായിരുന്നു. ഇതുപ്രകാരം June 5 തിങ്കളാഴ്ച ക്ലാസ് എടുക്കാനെത്തിയ അധ്യാപികയെ ക്ലാസ് എടുക്കാൻ നിലവിലെ അധ്യാപികയും ആയും അനുവദിച്ചില്ലെന്ന് പി ടി എ പ്രസിഡന്റ് കെ പി സഫ്വാൻ പറഞ്ഞു. ക്ലാസ് എടുക്കാൻ അനുവദിക്കില്ലെന്ന് അധ്യാപിക അറിയിച്ചതിനെ തുടർന്നാണ് താനും എം ടി എ പ്രസിഡന്റ് ഫാരിഷ ബാബുവും പി ടി എ കമ്മിറ്റി അംഗവും എത്തിയത്. ഈ സമയം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അധ്യാപിക ക്ഷീണതയായി വീഴുകയായിരുന്നുവെന്നും സഫ്വാൻ പറഞ്ഞു. ഇതിനെല്ലാം കാരണമെന്ന് പറഞ്ഞ് തന്റെ കഴുത്തിന് പിടിക്കുകയും മർദ്ദിക്കുകയായിരുന്നുവെന്നും എം ടി എ പ്രസിഡന്റ് ഫാരിഷ ബാബു പറഞ്ഞു. ഞാൻ ഇസ്കൂളിലെ എം ടി എ പ്രസിഡന്റാണ്. ഈ സ്കൂൾ ഞങ്ങൾ എം പി ടി എക്കാർ തീരുമാനിച്ചൊരു ടീച്ചറെ വെച്ചിരുന്നു. ഇന്നലെ തൊട്ട് ജോയിൻ ചെയ്യാൻ പറഞ്ഞിരുന്നു. അത് ടീച്ചർ വന്നിട്ട് ടീച്ചർ ക്ലാസ് കയറാൻ ഒരു മാനസികമായ പ്രയാസം ഉണ്ടായപ്പോൾ പി ടി എ പ്രസിഡന്റ് വിളിച്ചിട്ടാണ് ഞാൻ സ്കൂൾക്ക് വരുന്നത്. അത് വന്ന ശിഫാനത്തിനെയും കൊണ്ട് ഞങ്ങൾ 3 പേര്, ഞാനും പി ടി എ പ്രസിഡന്റും സെൽമാങ്കാക്കിനും കൂടി ക്ലാസ്സിൽ കയറിയിട്ടുള്ള സ്റ്റെപ്പ് കയറിയിട്ടുള്ളൂ. അപ്പോൾ ടീച്ചർ വന്ന് എൻ്റെ ജോലി പോയി, എൻ്റെ ജോലി നീ കളഞ്ഞില്ലാണ്, ഈ കുട്ടീൻ്റെ മേത്തേക്ക് വരികയാണ്. ബാധ്യത പി ടി എ പ്രസിഡന്റ് ആണ് കുട്ടീനെ മാറ്റിയത്. പിന്നെ നേരെ ടീച്ചർ ക്ലാസ്സാരി പോയി ഇരുന്ന് കുഴഞ്ഞു വീണു. ആ ടീച്ചറെ ഞാൻ തന്നെ ഇരുന്നിട്ട് ഞാനും മുൻ ടീച്ചറായ ആദ്യത്തെ ടീച്ചറും അവിടുത്തെ പിയോണും ഉണ്ടായിരുന്നു അവിടെ. അവർ വന്നു സിദ്ദീഖ് മാഷെ വിളിച്ച് കുട്ടിയുടെ ക്ലാസ്സിൽ കയറി. കാരണം ടീച്ചർ അവിടെ കറന്ന രംഗം പറഞ്ഞത് ആകെ ഒരു പേടിപ്പിക്കുന്ന രംഗമാണ് അവിടെ ഉണ്ടാക്കിയത്. ഈ കുഞ്ഞുങ്ങൾ പേടിക്കുമല്ലോ. അത് കഴിഞ്ഞ് ഞാൻ എന്നെ പി ടി എത്ര രംഗമായ മനാഫാക്കാനെ വിളിച്ചിട്ട് ഓട്ടോറിക്ഷ കൊണ്ടുവരും, ടീച്ചർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ടീച്ചർ കുറച്ച് പ്രഷർ കൊടുത്തിരിക്കുന്നതാണ്. മനാഫാക്ക വന്ന് അങ്ങോട്ട് കയറിയിട്ടുള്ളൂ. കയറി നമ്മൾ സ്റ്റെപ്പൊക്കെ എത്തിയപ്പോൾ ഈ സ്കൂളിലത്തെ ആയ കുട്ടിയൊക്കെ ലഞ്ച് ബ്രേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നാൽ നേരെ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ കൈത്ത് പിടിച്ചിട്ട് നീയാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം ചെയ്യുന്നത്, നീയാണ് ഇതൊക്കെ ചെയ്യുന്നത്, നിന്നെ പി ടി എ കിട്ടാൻ ഞാനാണ്, എൻ്റെ കുടുംബം ഞാൻ കൊളം തോന്നുമ്പോഴാണ് എൻ്റെ തലങ്ങും വിലങ്ങും അടിച്ചിരുന്നത്. എനിക്കവിടെ പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. കാരണം അവിടെ ഫുള്ളോള് നമ്മളെ ബലം വെച്ചുകൊണ്ടാണ് അടിക്കുന്നത്. പ്രതികരിക്കാതെ സമയം കിട്ടിയില്ല. അപ്പോൾ ഞാൻ ആകെ ഷോക്കായി. കാരണം ഈ ആയി ഞാനും ബെസ്റ്റ് ഫ്രണ്ടാണ്. താൻ ആയക്കെതിരെ നിലമ്പൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പ്രധാന അധ്യാപകന്റെ ചാർജുള്ള അബ്ദുള്ള വിഷയം നിലമ്പൂർ എഇയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. എഇഒ ഓഫീസിൽ നിന്നും 5 കിലോമീറ്റർ മാത്രമാണ് വടപുറം മാപ്പിള എൽ പി സ്കൂളിലേക്കുള്ളതെങ്കിലും എഇഒ തിരിഞ്ഞു നോക്കിയില്ലെന്നും ആക്ഷേപമുണ്ട്. നിലവിലെ പ്രശ്നങ്ങൾ അധികൃതർ ഇടപെട്ട് പരിഹരിക്കുമെന്നാണ് 13 വർഷമായി പ്രീ പ്രൈമറി വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന നിലവിലെ അധ്യാപിക പറയുന്നത്. കുട്ടികളെ ഉച്ചഭക്ഷണത്തിന് ശേഷം രക്ഷിതാക്കൾ കൂട്ടിക്കൊണ്ടുപോയി തീരുമാനം ഉണ്ടാകും വരെ സ്കൂളിലേക്ക് അയക്കില്ലെന്നാണ് ഇവർ പറയുന്നത്. മമ്പാട് പഞ്ചായത്തിലെ ഏക ഗവൺമെന്റ് പ്രീ പ്രൈമറി സ്കൂളാണിത്. ഇവിടെ പഠിക്കുന്നതിൽ ഭൂരിഭാഗവും സാധാരണക്കാരുടെ കുട്ടികളുമാണ്. 75 കുട്ടികൾ പ്രീ പ്രൈമറി വിഭാഗത്തിൽ പഠിക്കുന്നതിനാൽ 2 അധ്യാപകർ അനിവാര്യമാണ്. ആയ കുട്ടികളെ പഠിപ്പിക്കുന്നു എന്ന ആരോപണവും പി ടി എ കമ്മിറ്റി ഉയർത്തിയിട്ടുണ്ട്. രാവിലെ തുടങ്ങിയ തർക്കത്തിന് ഉച്ചയ്ക്ക് 1:30 ശമനമായത്. ന്യൂസ് ബ്യൂറോ മമ്പാട്. നല്ല നാളേക്കായി നല്ല പരിചരണം. പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ സേവനത്തോടെ ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ നിലമ്പൂർ.